ഹലോ ഡിയർ ഫ്രണ്ട്സ്, നമ്മളെല്ലാവരും തന്നെ അക്യുപഞ്ചറിനെ പറ്റി കേട്ടിട്ടുണ്ടെന്നാണ് എൻ്റെ വിശ്വാസം. നമ്മുടെ ബ്ലഡ് സർക്കുലേഷൻ കൂട്ടാനും രോഗപ്രതിരോധ ശക്തി വർദ്ധിപ്പിക്കാനും സഹായിക്കുന്ന ഒരു സംഭവമായിട്ടാണ് ഞാൻ അക്യുപഞ്ചറിനെ കാണുന്നത്. അപ്പോൾ ഇവിടെ ഞാൻ വാങ്ങിച്ചിരിക്കുന്നത് ഒരു 9 അക്യുപഞ്ചർ ടൂൾസാണ്. അതെങ്ങനെ യൂസ് ചെയ്യണം എന്നുള്ള വീഡിയോ ചെയ്യാനാണ് ഞാനിവിടെ വന്നിരിക്കുന്നത്. ഒരു മാറ്റും 8 എക്യുപ്മെൻസും ആണ് ഉള്ളത്. അപ്പം ഓരോന്നോരോന്നായിട്ട് ഞാനതിനെ കാണിക്കാം. ഞാനിതെല്ലാം വാങ്ങിച്ചത് ഫ്ലിപ്കാർട്ടിൽ നിന്നാണ്. അത്യാവശ്യം റീസണബിൾ റേറ്റിലാണ് വാങ്ങിച്ചത്. ആദ്യമായിട്ട് ഞാൻ കാണിക്കാൻ പോകുന്നത് ഈ ഒരു ടൂളാണ്. ഇതൊരു റോളറാണ്, ഹാൻഡ് റോളറാണ്. നമ്മൾ രണ്ട് കൈയുടെ നടുക്ക് വെച്ച് ഇങ്ങനെ ഉരസിയാൽ മാത്രം മതി. ഇത് നമ്മുടെ കൈയുടെ ബ്ലഡ് സർക്കുലേഷൻ കൂട്ടുന്നതായിരിക്കും. ഇത് ചെയ്യുമ്പോൾ ചെറിയൊരു വേദന കാണും. എത്രത്തോളം ഹാർഡായിട്ട് ചെയ്യാൻ പറ്റുന്നോ അത്രത്തോളം നല്ലതാണ്. ഇനി ഞാൻ കാണിക്കാൻ പോകുന്നത് അടുത്ത ടൂളാണ്. അതും ഒരു റോളർ തന്നെയാണ്. ഈ റോളർ ഇച്ചിരി വലുതാണ്. അത് നമ്മളെ കൈ കൊണ്ട് ഇങ്ങനെ വെച്ചിട്ട് നമ്മൾ ചപ്പാത്തി പരത്തുന്ന പോലെ ഇങ്ങനെ ഒന്ന് പിടിച്ച് ചെയ്യേണ്ടതാണ്. അത് താഴെ ഏതെങ്കിലും പ്രതലത്തിൽ നിന്ന് നല്ല ഒരു യോഗമാറ്റിൻ്റെ മേളിൽ വെക്കുകയാണെങ്കിൽ അത്രയും നല്ലത്. ഇങ്ങനെ ചെയ്യാവുന്നതാണ്. ഇത് കൈകൊണ്ടും കാലുകൊണ്ടും നമുക്ക് ചെയ്യാവുന്നതാണ്. അപ്പം കാലിൻ്റെയും കൈയുടെയും ബ്ലഡ് സർക്കുലേഷൻ ഇത് കൂട്ടുന്നതായിരിക്കും. അടുത്തതായി ഞാൻ കാണിക്കാൻ പോകുന്നത് ഈ ഒരു മാറ്റാണ്. ഇത് എങ്ങനെ യൂസ് ചെയ്യണം എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. ജസ്റ്റ് അതിൻ്റെ മേളിൽ കയറി നിന്നാൽ മാത്രം മതി. ഇതിൻ്റെ ബാക്കിലുണ്ട് ഇതിനെപ്പറ്റിയുള്ള വിവരണങ്ങൾ. ജസ്റ്റ് അതിൽ കയറി ഒരു 3-4 മിനിറ്റ് നിന്നാൽ മതിയായിരിക്കും. ഡെയിലി ഇങ്ങനെ ചെയ്യുവാണെങ്കിൽ നമുക്ക് ഓവറോൾ ഹെൽത്തിനെ അത് എൻഹാൻസ് ചെയ്യും. ഇനി അടുത്തതായി കാണിക്കുന്നത് ഈ ബോളാണ്. ഈ ബോൾ എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മൾ ജസ്റ്റ് അമർത്തിയാൽ മതി. ഒരു കൈ ഓരോ കൈ കൊണ്ട് നമ്മളിങ്ങനെ അമർത്തി അമർത്തി പിടിക്കുക. അത് നമ്മുടെ കൈയുടെ ബ്ലഡ് സർക്കുലേഷൻ എല്ലാം വർദ്ധിപ്പിക്കുന്നതായിരിക്കും. ഇത് ഉണ്ട ഉരുട്ടുന്ന പോലെ, നമ്മൾ മലയാളത്തിൽ പറയുകയാണെങ്കിൽ നമ്മൾ ഈ ചപ്പാത്തി പരത്തി കഴിഞ്ഞിട്ട് ചപ്പാത്തി പരത്തുന്നതിന് മുമ്പ് മാവ് നമ്മൾ ഉരുട്ടത്തില്ല, അതുപോലെ ചെയ്താൽ മതി. ഇനി അടുത്തതാണ് ഈ ഒരു റോളർ. ഇത് നമ്മൾ കയ്യിലോ അത് ഏത് ബോഡി സർഫസിലും നമ്മളിങ്ങനെ ഒന്ന് ഉരസിയാലും ഇങ്ങനെ ഉരുട്ടിക്കൊണ്ട് പോയാലും മതി. കാലിലും ചെയ്യാം, കയ്യിലും ചെയ്യാം. ബോഡി പാർട്സ് എവിടെയാണെങ്കിലും നമുക്കിത് ചെയ്യാവുന്നതാണ്. മുഖത്ത് മാത്രം ഉപയോഗിക്കരുതെന്നേ ഉള്ളൂ. കാരണം മുഖം നല്ലൊരു പ്രതലമാണല്ലോ, അവിടെ നമ്മൾ ഈ അക്യുപഞ്ചർ യൂസ് ചെയ്യുമ്പോഴും സൂക്ഷിക്കണം. ഇനി അടുത്തതായി കാണിക്കുന്നത് ഈ ഒരു എക്യുപ്മെൻ്റ് ആണ്. ഇതെന്താണെന്ന് വെച്ചാൽ നമ്മുടെ വിരലിൻ്റെ ഇടയിൽ ഒരു തമ്പിൻ്റെ ഇടയിൽ കയറ്റിയിട്ട് നമ്മുടെ മറ്റേ കൈയുടെ സെൻറ്റർ കണ്ട് ഇങ്ങനെ ഒന്ന് അമർത്തി കൊടുക്കണം. ഇങ്ങനെ ചെയ്യുമ്പോൾ നല്ലതായിട്ട് ബ്ലഡ് സർക്കുലേഷനൊക്കെ കൂട്ടാൻ സഹായിക്കും. ഇതിൻ്റെ അറ്റത്ത് ഒരു മുള്ളു പോലെ, പക്ഷേ നല്ല ഒരു മുള്ളു പോലത്തെ ഒരു പൊങ്ങിയ സർഫസ് ആയിരുന്നു. അത് വെച്ച് ചെയ്യുമ്പോൾ നമുക്ക് നല്ലൊരു സുഖവും കിട്ടും. ഇതും നമ്മളൊരു റോളറാണ്. ഇതും നേരത്തെ കാണിച്ച അക്യുപഞ്ചർ എക്യുപ്മെൻ്റ് പോലത്തെ തന്നെ ഒരു റോളറാണ്. ഇതിന് പക്ഷേ മുള്ളു പോലെയല്ല, അത്രയും കൂർത്ത മുനയുള്ള ഒരു ഇതല്ല. ഇത് തമ്മിൽ വെച്ച് നോക്കിയാൽ അറിയാം. മറ്റേത് കൂർത്ത മുനയായിരുന്നു, ഇത് അത്രയ്ക്ക് കൂർത്ത മുനയുള്ളതല്ല. ഇത് വേണമെങ്കിൽ നമുക്കിങ്ങനെ മാറ്റിൽ വെച്ചിട്ട് ഇങ്ങനെയും കൂടെ റോള് ചെയ്തെടുക്കാവുന്നതാണ്. ഇനി അടുത്തതായി കാണിക്കാൻ പോകുന്നത് ഈ പെൻ പോലത്തെ സംഭവമാണ്. ഇതിൻ്റെ ആദ്യത്തെ ഞാൻ കാണിക്കാൻ പോകുന്നത് ഈ അറ്റമാണ്. ഈ അറ്റത്ത് ഒരു റെഡ് കളറിലെ സംഭവമുണ്ട്. അത് നമ്മുടെ വിരലിൻ്റെ അഗ്രഭാഗത്ത് ഇങ്ങനെ കുത്താവുന്നതാണ്. അത് മുനയുള്ളതല്ല, നമുക്ക് വേദനിക്കില്ല അധികം. പിന്നെയുള്ളത് ഈ ഒരു റോളർ പോലത്തെ ഇടമാണ്. ആ ഒരു അക്യുപഞ്ചർ മുനകളുള്ള ഒരു സ്ഥലത്ത് നമ്മളിങ്ങനെ രണ്ട് വിരലിൻ്റെ ഇടയിൽ കയറ്റിയിട്ട് ഇങ്ങനെ റോൾ ചെയ്ത് കൊണ്ടുപോകുന്നതാണ്. നമ്മുടെ കൈയുടെ സൈഡുകളിലും ഇങ്ങനെ റോൾ ചെയ്തെടുക്കാവുന്നതാണ് ഇതുകൊണ്ട്. ഇനി അടുത്ത ടൂൾ ഇതാണ്. ഇതാണ് മാഗ്നറ്റിക്
റിംഗ് എന്ന് പറയും. ഇത് നമ്മുടെ വിരലിൻ്റെ ഇട വിരലിൻ്റെ ഓരോ വിരലെടുത്തിട്ട് ഇങ്ങനെ കയറ്റുകയും ഇറക്കുകയും ചെയ്യാവുന്നതാണ്. ജസ്റ്റ് റോൾ ചെയ്ത് കയറ്റുക, അപ്പോൾ നമ്മുടെ ഫിംഗേഴ്സിൻ്റെ ബ്ലഡ് സർക്കുലേഷൻ കൂട്ടുകയും ചെയ്യും. ആ ഒരു ബ്ലഡ് അങ്ങോട്ട് പുഷ് ചെയ്ത് നമ്മുടെ ഫിംഗറിൽ നിന്ന് താഴത്തോട്ട് ആ ബ്ലഡ് പുഷ് ചെയ്ത് വിടുന്നതാണ്. അപ്പോൾ നമ്മുടെ ഹാർട്ടിലോട്ടും അത് നല്ല രീതിയിൽ ചെല്ലും. നമുക്ക് നല്ലൊരു ഒരു അനുഭവമാണ് ഇത് വെച്ച് ചെയ്യുമ്പം. ഇതിപ്പം ഞാൻ എൻ്റെ തള്ളവിരലിൽ കയറ്റുന്ന വിഷ്വലാണ് കാണിക്കുന്നത്. ഈ സമയത്ത് എൻ്റെ അത് തെറിച്ചുപോയി. നമ്മൾ സൂക്ഷിക്കണം, തള്ളവിരലിൽ കയറുമ്പോൾ അത്രയും വണ്ണം കൂടുതലുള്ളതുകൊണ്ട് നമ്മൾ സൂക്ഷിച്ച് വേണം ചെയ്യാനായിട്ട്. അത് ചെയ്യുമ്പോൾ അല്പം വേദന എടുക്കും, വേദനയല്ല ഒരുവിധം പ്രഷറാണ്, നല്ല പ്രഷറായിരിക്കും എടുക്കുന്നത്. അപ്പം തള്ളവിരലിൽ ചെയ്യുമ്പോൾ, കാലിൻ്റെ തള്ളവിരൽ ചെയ്യുമ്പോൾ സൂക്ഷിക്കണം. ഇനി ഇത്രയും നേരം നിങ്ങൾ എൻ്റെ വീഡിയോ കണ്ടതുകൊണ്ട് ഒരു ബോണസ് ആയിട്ട് ഒരു ടിപ്പ് ഞാൻ പറഞ്ഞു തരാം. ഇതും അക്യുപഞ്ചർ പോലെയുള്ള ഒരു ടമ്മി ട്രിമ്മറാണ്. ടമ്മി ട്രിമ്മേഴ്സ് നമുക്ക് സുലഭമായിട്ട് ആമസോണിലും ഫ്ലിപ്കാർട്ടിലും വാങ്ങിക്കാൻ കിട്ടും. ഇത് അക്യുപഞ്ചറിൻ്റെ പോയിൻറ്റ്സ് ഉള്ള ഒരു ടൈപ്പ് ടമ്മി ട്രിമ്മറാണ്. ഇതിൻ്റെ താഴ്വശം കുറച്ച് പോയിൻറ്റഡ് ആണ്. അത് അക്യുപഞ്ചർ ഏരിയയ്ക്ക് വേണ്ടിയിട്ടല്ലെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. കാരണം അക്യുപഞ്ചറിൻ്റെ ഒരു ഒരു കാലിൻ്റെ സ്ട്രക്ചറൊന്നും അതിൽ കാണിക്കുന്നില്ല. പിന്നെയുള്ളത് എൻ്റെ ഈ രണ്ട് കാര്യങ്ങൾ. ഇത് നമ്മൾ എൻ്റെ ഒരു പഴയ ചീപ്പാണ്. ഇങ്ങനത്തെ കോമ്പുകൾ വീട്ടിലുണ്ടെങ്കിൽ അതാരും കളയരുത്. കാരണം ഇതുപോലെ ഈ ഒരു റോളർ പോലെ നമുക്കിത് ഉപയോഗിക്കാവുന്നതാണ്. എങ്ങനെയെന്ന് വെച്ചാൽ ഇങ്ങനെ ജസ്റ്റ് റോൾ ചെയ്യാം. നമ്മൾ രണ്ട് കൈകൾ ഉപയോഗിച്ച് നമുക്ക് റോൾ ചെയ്യാം, അല്ലെങ്കിൽ നമ്മൾ താഴെ വെച്ചിട്ട് മറ്റേ റോളർ യൂസ് ചെയ്ത പോലെ നമുക്ക് ഇങ്ങനെയും റോൾ ചെയ്യാം. ഇതിനും അക്യുപങ്ക്ചറിൻ്റെ അതേ എഫക്റ്റ് തന്നെയാണുള്ളത്. പിന്നെ ഈ വൈബ്രേറ്റർ ഞാൻ ഒരു സ്പോർട്സ് കടയിൽ നിന്ന് വാങ്ങിച്ചതാണ്. അപ്പോൾ അവിടുന്ന് ഇത് കിട്ടിയപ്പോൾ എനിക്ക് ഒരു സുലഭമായ സംഭവം തന്നെയാണ്. ഇത് മാർക്കറ്റുകളിലൊക്കെ വാങ്ങിക്കാൻ കിട്ടും. ചെറിയൊരു ചാർജറും ഇതിൻ്റെ കൂടെ വരുന്നതാണ്. ഇതിൻ്റെ മേളിലൊരു ബട്ടണുണ്ട്, അത് അമർത്തി കഴിയുമ്പോൾ ഇത് വൈബ്രേറ്റ് ചെയ്യും. ഈ വൈബ്രേറ്റർ ഉപയോഗിച്ച് നമുക്ക് ദേഹത്ത് എവിടെയും നമുക്ക് വൈബ്രേഷനിലൂടെ ഒരു ബ്ലഡ് സർക്കുലേഷൻ കൂട്ടാവുന്നതാണ്. അത് പിടിക്കുമ്പോൾ നമ്മൾ സൂക്ഷിച്ച് വേണം പിടിക്കാൻ, ഇല്ലെങ്കിൽ നമുക്ക് തന്നെ ഒരു കറണ്ട് അടിക്കുന്ന പോലെ ഒരു സെൻസേഷൻ വരും. പക്ഷേ അത് കുഴപ്പമില്ല, നമുക്ക് മാനേജ് ചെയ്യാവുന്നതേ ഉള്ളൂ. ഇതിപ്പോൾ ഞാൻ എൻ്റെ കയ്യിൽ വെക്കുന്നതാണ് കാണിക്കുന്നത്. തിരിച്ച് ആ ബട്ടണിൽ തന്നെ അമർത്തിയാൽ അത് ഓഫാവുന്നതാണ്. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്, കീപ് സപ്പോർട്ടിങ്. ബൈ ബൈ.